ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ആ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വി വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എഫ് ഇസിക്വൽ ടു വി വി ക്യു സൈൻ തീറ്റ ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം ഫോഴ്സ്. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു ചാർജ്, ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം ഫോഴ്സ് എപ്പോഴായിരിക്കും, മിനിമം ഫോഴ്സ് എപ്പോഴായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് രണ്ട് രീതിയിൽ കാണാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വെക്റ്റർ ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കയറുന്നു എന്ന് പറയുമ്പോൾ ഈ ചാർജിന് ക്യൂ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജിന് ഒന്ന് ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് കറക്റ്റ് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യും. ഇത് ഒന്നാമത്തെ കേസ്. രണ്ട്, ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കയറാം. ഇത് ബി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ബി എന്ന് പറയുന്ന വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കയറാം. മൂന്ന്, ഇതിന് പാരലലായിട്ട് എൻട്രി ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, അപ്പോൾ എന്തോ ചെയ്യുന്നു വെലോസിറ്റിയും എന്താണ് വെലോസിറ്റി വെക്റ്റർ പെർപെൻഡിക്കുലർ ആണ്, സോറി പാരലൽ. അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രിയാണ്, ഇത് തീറ്റ തന്നെയാണ്, ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ ആ ഇക്വേഷനകത്ത് എഫ് ഇസ് ഇക്വൽ ടു ബി വി ക്യു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബി വി ക്യു എഫ് ഇസ് ഇക്വൽ ടു ബി വി ക്യു സൈൻ 90 എന്ന് എഴുതാം. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. സൈൻ 90 ഇസ് ഇക്വൽ ടു 1. സൈൻ 90 1 ആയതുകൊണ്ട് തന്നെ എഫ് ഇസ് ഇക്വൽ ടു എത്ര ആയിരിക്കും, ബി വി ക്യു ആയിരിക്കും. That is maximum force. No, angane aanengil nokike force will be maximum when the velocity vector is perpendicular, allengil charge entering to the magnetic field is perpendicular. Charge magnetic field ilekku perpendicular direction ilana enter cheyyunnengil namukku parayam avadu experience cheyyan endarikkum maximum force. ഇവിടുത്തെ നോർമൽ കേസിൽ എഫ് ഇസ് ഇക്വൽ ടു ബി വി ക്യു സൈൻ തീറ്റ തന്നെ, തീറ്റ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ തീറ്റയ്ക്ക് 0 വാല്യൂ ഇട്ട് കൊടുത്താൽ സൈൻ 0 0 ആയിരുന്നു. അതുകൊണ്ട് ഫോഴ്സ് എന്തായിരിക്കും, ഫോഴ്സ് ഇസ് ഇക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് മിനിമം ഫോഴ്സ്. അതായത് വെൻ ദ ചാർജ് ഈസ് എൻ്ററിങ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് ചാർജ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫോഴ്സിന് ചാർജിന് ചാർജ് എങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യണം. രണ്ട്, ഫോഴ്സ് മിനിമം ആകണമെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് 0 ആകണമെങ്കിൽ ചാർജ് പാരലലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് എൻ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് മിനിമം ആയിരിക്കും. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം ഫോഴ്സ് ഓൺ എ ചാർജ് entering in a magnetic field. Okay, thank you.